വിദ്യാലയങ്ങൾ വീണ്ടും തുറക്കുമ്പോൾ ഒരേ സമയം ആശങ്കയിലും പ്രതീക്ഷയിലുമാണ് മലപ്പുറം മേൽമുറി ഗവൺമെന്റ് യു പി സ്കൂൾ. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറയാനുള്ള ഈ സർക്കാർ വിദ്യാലയം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പരിമിതികളും ദുരിതങ്ങളും നിറഞ്ഞ വാടക കെട്ടിടത്തിലാണ്. എന്നാൽ തങ്ങളുടെ പ്രിയ കലാലയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈടെക് വിദ്യാലയമാക്കി മാറ്റാൻ കൈകോർക്കുകയാണ് നാട്ടുകാർ. ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേൽമുറി അധികാരത്തോടെ ഗവൺമെന്റ് യു പി സ്കൂളിന് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. രണ്ട് വാടക കെട്ടിടത്തിലുൾപ്പെടെ മൂന്ന് കെട്ടിടങ്ങളിൽ മൂന്ന് ഭാഗത്തായിട്ടാണ് സ്കൂളിന്റെ പ്രവർത്തനം. പരിമിതികളും വെല്ലുവിളികളും നിറഞ്ഞതാണ് സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ. ഇവിടെ അധ്യാപകരും കുട്ടികളൊക്കെ ധാരാളം പ്രയാസങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്നതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന അധ്യാപകൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. കാരണം മൂന്ന് സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ വിദ്യാലയത്തിലെ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടുക എന്നുള്ളത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒന്നാണ്. കാലത്തിനിണങ്ങുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ സ്കൂൾ എന്നതാണ് നാട്ടുകാരുടെ സ്വപ്നം. അതിനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാരും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് രൂപീകരിച്ച ഈ കൂട്ടായ്മ. ഇതിനായി 2 ഏക്കറോളം ഭൂമി കൂട്ടായ്മ കണ്ടെത്തുകയും ചെയ്തു. 15 കോടിയോളം രൂപ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുതിയ സ്കൂൾ കെട്ടിട സമുച്ചയം. പുതിയ സ്കൂളിൻ്റെ പ്ലാനിൽ എല്ലാ ആധുനിക എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് അതിൽ നിന്നും മികച്ച നിലയിൽ ഉള്ള ഒരു മാതൃകയാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഹൈടെക് വിദ്യാലയം എന്ന സ്വപ്നം പൂവണിയാൻ സർക്കാർ സഹായം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്. സ്കൂളിനായി കണ്ടെത്തിയ സ്ഥലത്ത് വേഗത്തിൽ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. സഞ്ജയ് ഇക്ബാലിനൊപ്പം അഷ്കർ അലി, 24, മലപ്പുറം.